ഹായ് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആദ്യം ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റംസി നമ്പർ ഓഫ് കെ ത്രീ കോമ കെ ത്രീ സിക്സ് കെ ത്രീകോമ കെ ഫോർ നയൻ കെ ത്രീകോമ കെ ഫൈവ് ഫോർട്ടീൻ കെ ത്രീകോമ കെ സിക്സ് എയ്റ്റീൻ ട്വൻ്റി ത്രീ ട്വൻറ്റി എയ്റ്റ് തേർട്ടി സിക്സ് എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് അതൊന്നും നോക്കി വെച്ചേക്കുമില്ല കാര്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം എൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലം കൂടെ എന്നത് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആ പുസ്തകം വല്ല എടുത്ത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കുക പിന്നെ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഒരു പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് ആർ ഓഫ് പി ത്രീ കൊമ്മ കേ ത്രീ എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ആണെന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ പി ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാത്ത് ഓഫ് ഓർഡർ ത്രീ ആണ് പി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ റെഡ് പി ത്രീ അല്ലെങ്കിൽ ബ്ലൂ കേ ത്രീ കിട്ടാൻ എത്ര ഏത് കംപ്ലീറ്റ് ഗ്രാഫിനകത്താണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് റെഡ് പി ത്രീ അല്ലെങ്കിൽ ബ്ലൂ കെ ത്രീ കിട്ടുന്ന കംപ്ലീറ്റ്ഗ്രാഫിൻ്റെ ഓർഡർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഏത് കംപ്ലീറ്റ് കംപ്ലീറ്റ്ഗ്രാഫിനകത്ത് കണ്ണും പൂട്ടി വരച്ചാണ് ഏതെങ്കിലും ഒന്ന് സംഭവിക്കുക എന്നാണ് പറയേണ്ടത് അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഞാൻ വരച്ചിട്ടുണ്ട് റെഡ് പി അതായത് രണ്ട് എഡ്ജും മൂന്ന് വോൾടെക്സും ഉള്ള ഗ്രാഫാണ് പി ത്രീ പിന്നെ കേത്രി നിങ്ങൾക്ക് ട്രിബലി അറിയാം അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് കേത്രി വരച്ചിട്ട് കേത്രി എടുക്കുകയാണ് കേട്ടോ ഈ കേത്രി എന്ന് പറയുന്ന ഇതിൻ്റെ ഈ ആർ എഫ് പി ത്രീ കോമ കേത്രിക്ക് ത്രീ ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ത്രീ ആകുമോ നിങ്ങളൊന്ന് കണ്ണ് നോക്കിയാൽ ഈ കേത്രിക്ക് അത് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഒന്ന് വരയ്ക്കുന്നു കണ്ണടച്ചുകൊണ്ട് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഞാനിവിടെ ഒരു കേത്രി വരച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ ചുമ്മാ കണ്ണുപൊട്ടി ഇവിടെ ഒരു നീലയും ബാക്കി രണ്ടെണ്ണം റെഡുമാണ് വരയ്ക്കുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പി റെഡ് പി എന്താണ് ഇങ്ങനെയാണെങ്കിൽ റെഡ് പി പീത്തിരി കിട്ടി നേരെ മറിച്ച് ഇവിടെ ഞാൻ എന്ത് ചെയ്യും രണ്ടെണ്ണം നീല വരച്ചു ഒരെണ്ണം എന്ത് ചെയ്തു ചോപ്പും വരച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടോ റെഡ് പി പീത്തിരി കിട്ടുന്നുണ്ടോ റെഡ് പി പീത്തിരി കിട്ടുന്നില്ല എന്നാൽ ബ്ലൂ കേത്രയും കിട്ടുമോ ആ ബ്ലൂ കേത്രയും കിട്ടിയിട്ടില്ല അപ്പോൾ കേത്തിരിക്കാത്ത ഉറപ്പായിട്ടും ഇതേ രീതിയിലാണ് പടം വരയ്ക്കുന്നതെങ്കിൽ ഇതായത് ഒരെണ്ണം റെഡും ബാക്കി രണ്ടെണ്ണം ബ്ലൂ ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ സാധനം കേത്തിരിക്കാത്ത സംഭവിക്കുകയില്ല അതേപോലെ തന്നെ അതേപോലെ തന്നെ കെ ഫോർ എടുക്കാം കെ ഫോറിൻ്റെ അകത്ത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ ഇതിന് ചുറ്റും ആ കെ ഫോറിൻ്റെ ചുറ്റും എന്താണ് ബ്ലൂവിലും നടുക്കുള്ള രണ്ട് എഡ്ജുകൾ റെഡിലുമായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കെന്ത് കിട്ടുന്നില്ല റെഡ് പി ത്രീയും കിട്ടുന്നില്ല ബ്ലൂ കെ ത്രീയും കിട്ടുന്നില്ല അപ്പോൾ കെ ഫോറിനകത്തോ ആർബിറ്ററേറ്റ് ഇതേ രീതിയിലാണ് വരച്ചെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ രണ്ടെണ്ണം കെ എന്നാണ് ഇത് ഇരിക്കലും ഇതിൻ്റെ റംസി എന്ന് പറയുന്നത് ത്രീയോ ആവത്തില്ല ഫോറും ആവത്തില്ല എന്ന് കാണിച്ചു അപ്പോൾ പിന്നെ ഇതിൻ്റെ റംസി നമ്പർ ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ത്രീ കോമ കെ ത്രീ ഗ്രേറ്റർ ദാൻ ഉറു ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി അതായത് ആർ ഓഫ് പി ത്രീ കോമ കെ ത്രീ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഉറു ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി റംസി നമ്പർ എന്ന് പറയുന്നത് ആർ ഓഫ് പി ത്രീ കോമ കെ ത്രീ ലെസ് ദാൻ റീക്കൾട്ട് ഫൈവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ആർ ഓഫ് പി ത്രീ കോമ കേ ത്രീ എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ റീക്ൾട്ട് ഫൈവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ പി ത്രീ കോമ കേ ലെസ് ദാൻ റൂക്ൾട്ട് ഫൈവ് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ഒരു കെ ഫൈവ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ അകത്ത് ഒരു ആർബിട്രേറ്റ് ഒരു വെർട്ടക്സ് ചൂസ് ചെയ്യുന്നു ആ വി വണ്ണിൽ നിന്ന് എത്ര എഡ്ജുകൾ ഉണ്ടാവുന്നുണ്ട് നാല് എഡ്ജുകൾ ഉണ്ടാവുന്നുണ്ട് വി വൺ വി ടു വി വൺ വി ത്രീ വി വൺ വി ഫോർ വി വൺ വി ഫൈവ് അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വീവണിൽ നിന്ന് നമ്മൾ ആർബിടറി ആയിട്ട് കളർ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ആ നാല് എഡ്ജുകളും റെഡാവാം പൂജ്യം ബ്ലൂ വരാം അല്ലെങ്കിൽ മൂന്ന് റെഡ് ഒരു ബ്ലൂ രണ്ട് റെഡ് രണ്ട് ബ്ലൂ ഒരു റെഡ് മൂന്ന് ബ്ലൂ സീറോ റെഡ് നാല് ബ്ലൂ ഇതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ വന്നു എന്ന് വിചാരിക്കുക ഏത് ഓപ്ഷൻ രണ്ട് റെഡ് എഡ്ജുകൾ ഇവിടെ വന്നു എന്ന് വിചാരിക്കും എന്താണ് രണ്ട് റെഡ് രണ്ട് റെഡുകൾ മിനിമം ഇവിടെ വന്നു എന്ന് വിചാരിക്കാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് റെഡുകൾ ഇവിടെ വന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എന്ത് കിട്ടി റെഡ് പി ത്രീ അവിടെ കിട്ടി എന്ത് കിട്ടി റെഡ് പി ത്രീ അവിടെ കിട്ടി അതായത് രണ്ടെണ്ണം എങ്കിലും മിനിമം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി റെഡ് പി ത്രീ കിട്ടി റിസൾട്ട് ട്രൂ ആയി അപ്പോൾ മൂന്നെണ്ണം വന്നാൽ ഓൾറെഡി പ്രൂവായി എന്നുവെച്ചാൽ പേ പി ത്രീ ആയില്ലേ ഇവിടെ അപ്പോൾ രണ്ടോ രണ്ടിലധികമോ റെഡുകൾ അതായത് ഈ ഓപ്ഷൻസിൽ ഈ ഓപ്ഷൻസിൽ രണ്ടോ രണ്ടിലധികമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി നമുക്ക് കിട്ടേണ്ടത് എന്തോ കിട്ടി അപ്പോൾ പിന്നെ നമ്മൾ ഇതൊന്നും പിന്നെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് നാല് അപ്പോൾ ട്രിവിലി പ്രൂവ് ആയി ഇപ്പോൾ രണ്ട് റെഡ് ഇവിടെ വരികയാണെങ്കിൽ ഈ നാല് ഉണ്ട് അവിടെ കണ്ണും പൂട്ടി വരയ്ക്കുന്ന സമയത്ത് ഇത്രയും ഓപ്ഷൻസാണ് വരുന്നത് ഈ ഓപ്ഷൻസിൽ ഇവിടെ രണ്ട് റെഡ് വന്നാൽ തന്നെ നമുക്ക് ഇത്തിരി കിട്ടി റിസൾട്ടായി അപ്പം നമ്മൾ ഈ ഒരു കേസ് മാത്രമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത് ആ ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് വരുന്ന കേസ് അപ്പോൾ ബാക്കിയെല്ലാം എന്താകുന്നു ബ്ലൂ ആകുന്നു ഒരു റെഡ് വരുന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ബാക്കിയെല്ലാം അപ്പോൾ എന്തായി ബ്ലൂ ആയി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാം ബ്ലൂ ആയി അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ റെഡ് എന്നും വിചാരിച്ചു അപ്പോൾ ഇവിടെ എവിടെങ്കിലും ഒരു റെഡ് വീണ്ടും ഞാൻ ഇവിടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടി റെഡ് പി കിട്ടി അപ്പോൾ ഞാൻ എന്ത് പറയാണ് അത് റെഡ് ആവാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇത് റെഡ് ആവാൻ പാടില്ല പകരം ഇതെന്തായി ബ്ലൂ ആയി ഓക്കെ അത് ബ്ലൂ ആക്കി ഞാൻ വരച്ചു എന്ന് വിചാരിച്ചോളൂ ഇനി സപ്പോസ് ഇവിടെ ഈ വി വൺ വി ത്രീ വി വൺ വി ഫോർ വി വൺ ഫൈവ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ ബ്ലൂ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എന്ത് ചെയ്തു ബ്ലൂ വരച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ബ്ലൂ ഏത് കിട്ടി റിസൾട്ട് ട്രൂ ആയി അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നും ബ്ലൂ വരാൻ പാടില്ല പകരം അതെല്ലാം ഞാൻ ബ്ലൂ കഴിഞ്ഞാൽ റിസൾട്ടാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലൂ വരാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഞാൻ കരുചകുട്ടി അവിടെ എന്തുകൊണ്ട് ഇവിടെ വി ത്രീയും വി ഫോറും വി ഫോറും വി ഫൈവിനെ എന്ത് ചെയ്തു റെഡ് വെച്ച് മാർക്ക് ചെയ്തു അപ്പോൾ അത് ഏ കിടക്കുന്ന സംഭവം പണിപാളി വി ത്രീ വി ഫോർ വി ഫൈവ് അപ്പോൾ അതെല്ലാം എന്തായി റെഡായി അപ്പോൾ ഈ കിടക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ് പി ത്രീ അല്ലേ അപ്പോഴും എന്ത് കിട്ടിയാൽ നമുക്ക് ഈ റിസൾട്ടിൻ്റെ പ്രൂഫായി സിംപിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രൂഫിൻ്റെ അകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്താണ് ഞാൻ ഈ പറഞ്ഞ ഈ എഴുതിയിരിക്കുന്ന പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണും ജസ്റ്റ് അപ്പോൾ ഈ പ്രൂഫ് ഒന്നും കൂടെ വായിച്ചു നോക്കുക അപ്പോൾ പി ത്രീ ഐസോമോർഫിക് ടു കെ വൺ ടു ആണ് അപ്പം പി ത്രീക്ക് പകരം പരീക്ഷയ്ക്ക് ആർ ഓഫ് കെ വൺ ടു കോമാ കെ ത്രീ എന്ന് പറഞ്ഞാലും അതെന്തായിരിക്കും ഫൈവ് ആയിരിക്കും പി എന്ന് പറയുന്ന സാധനം ആർക്ക് ഐസോമോർഫിക് ആണ് കെ വൺ ടു കെ വൺ ടു എന്ന് പറഞ്ഞാൽ ബൈപ്പാർട്ടിയുടെ ഒരു ഗ്രാഫാണ് അതായത് ഒരു സൈഡിൽ ഒന്നും ബാക്കി സൈഡിൽ രണ്ട് വർട്ടക്സും വരുന്ന ഈ ഇങ്ങനെ ഇരിക്കുന്ന സാധനം അത് തന്നെയാണ് പി ത്രീയെന്ന് പറയുന്നത് അപ്പോൾ പിത്രീക്ക് ഐസോമോർഫിക് ടു കെ വൺ ആർ ഓഫ് കെ വൺ ടു കോമാ കെ ത്രീ എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചാൽ ആദ്യം എഴുതാം പി ത്രീ ടു കെ വൺ ടുന്ന് എഴുതിയിട്ട് ഇതാനൊന്നും എഴുതി കാണിച്ചാൽ മതി അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കണക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോബ്ലം കാണിച്ചു തരാം ഓക്കെ താങ്ക്